എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരള ബി എസിയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട നൂറ് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത് ചോദ്യങ്ങളിലേക്ക് അടക്കാം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത ആരോഗ്യ ചികിത്സാ സഹായ പദ്ധതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത ആരോഗ്യ ചികിത്സാ സഹായ പദ്ധതിയുടെ പേര് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കെ എ എസ് പി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്നാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത ആരോഗ്യ ചികിത്സാ സഹായ പദ്ധതിയുടെ പേര് എ ടി പി പുരുഷടെന്നീസ് റാങ്കിങ്ങിൽ ഒന്നാമതാകുന്ന ഏറ്റവും പ്രായം കൂടിയ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് എ ടി പി പുരുഷ ടെന്നീസ് റാങ്കിങ്ങിൽ ഒന്നാമതാകുന്ന ഏറ്റവും പ്രായം കൂടിയ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് നോവാക് ജോക്കോവിച്ച് നോവാക് ജോക്കോവിച്ചാണ് എ ടി പി പുരുഷ ടെന്നീസ് റാങ്കിങ്ങിൽ ഒന്നാമതാകുന്ന ഏറ്റവും പ്രായം കൂടിയ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭയാകുന്നത് രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭയാകുന്നത് കൊട്ടാരക്കര കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയാണ് രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭയാകുന്നത് ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ചിത്രം ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ചിത്രം ഐറ ഐറ എന്ന ചിത്രമാണ് ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമായിട്ടുള്ള ചിത്രം നിശ്ചിത സ്റ്റോപ്പുകളിൽ വാഹനം നിർത്തിയില്ലെങ്കിൽ കെ എസ് ആർ ടി സി ഡ്രൈവർക്ക് ഈടാക്കുന്ന പിഴ നിശ്ചിത സ്റ്റോപ്പുകളിൽ വാഹനം നിർത്തിയില്ലെങ്കിൽ കെ എസ് ആർ ടി സി ഡ്രൈവർമാർക്ക് ഈടാക്കുന്ന പിഴ ആയിരം രൂപ ആയിരം രൂപയാണ് നിശ്ചിത സ്റ്റോപ്പുകളിൽ വാഹനം നിർത്തിയില്ലെങ്കിൽ കെ എസ് ആർ ടി സി ഡ്രൈവർക്ക് ഈടാക്കുന്ന പിഴ സംസ്കൃത വിദ്യാഭ്യാസവും ഗവേഷണവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി അടുത്തിടെ ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവെച്ച രാജ്യം സംസ്കൃത വിദ്യാഭ്യാസവും ഗവേഷണവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി അടുത്തിടെ ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവെച്ച രാജ്യം നേപ്പാൾ നേപ്പാളാണ് സംസ്കൃത വിദ്യാഭ്യാസവും ഗവേഷണവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി അടുത്തിടെ ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവെച്ച രാജ്യം ഇന്ത്യൻ നാവികസേനയുടെ സംരംഭമായ ഓപ്പറേഷൻ സങ്കൽപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ത്യൻ നാവികസേനയുടെ സംരംഭമായ ഓപ്പറേഷൻ സങ്കൽപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സമുദ്ര സുരക്ഷ ഇന്ത്യൻ നാവികസേനയുടെ സംരംഭമായ ഓപ്പറേഷൻ സങ്കൽപ് സമുദ്ര സുരക്ഷയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അർബുദ ചികിത്സയ്ക്കായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ജീൻ തെറാപ്പി രീതി അർബുദ ചികിത്സയ്ക്കായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ജീൻ തെറാപ്പി രീതി നെക്സ്കാർ നയൻറ്റീൻ നെക്സ്കാർ ആണ് അർബുദ ചികിത്സയ്ക്കായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ജീൻ തെറാപ്പിയുടെ പേര് ഐ പി എല്ലിൽ നാലായിരം റൺസ് പൂർത്തിയാക്കിയ ആദ്യ മലയാളി ഐ പി എല്ലിൽ നാലായിരം റൺസ് പൂർത്തിയാക്കിയ ആദ്യ മലയാളി സഞ്ജു വി സാംസൺ സഞ്ജു വി സാംസൺ ആണ് ഐ പി എല്ലിൽ നാലായിരം റൺസ് പൂർത്തിയാക്കിയ ആദ്യ മലയാളി ലോകത്തിലേറ്റവും ശക്തമായ എം ആർ ഐ സ്കാനർ ലോകത്തിലെ ഏറ്റവും ശക്തമായ എം ആർ ഐ സ്കാനർ ഇസൂൾട്ട് ഇസൂൾട്ട് എന്ന എം ആർ ഐ സ്കാനറാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ എം ആർ ഐ സ്കാനർ ഇന്ത്യയുമായി പ്രതിരോധ കരാറിൽ ഏർപ്പെട്ട ആദ്യ കരീബിയൻ രാജ്യം ഇന്ത്യയുമായി പ്രതിരോധ കരാറിൽ ഏർപ്പെട്ട ആദ്യ കരീബിയൻ രാജ്യം ഗയാന ഗയാനയാണ് ഇന്ത്യയുമായി പ്രതിരോധ കരാറിൽ ഏർപ്പെട്ട ആദ്യ കരീബിയൻ രാജ്യം ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് ഐ എസ് പി എസ് അംഗീകാരം ലഭിച്ച കേരളത്തിലെ തുറമുഖം ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് അംഗീകാരം ലഭിച്ച കേരളത്തിലെ തുറമുഖം വിഴിഞ്ഞം തുറമുഖം വിഴിഞ്ഞം തുറമുഖമാണ് ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് ഐ എസ് പി എസ് അംഗീകാരം ലഭിച്ച കേരളത്തിലെ തുറമുഖം ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ദേവിക ദേവികയാണ് ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ജോലി സംബന്ധമായും വ്യക്തിപരമായും പോലീസുകാർക്കുണ്ടാകുന്ന മാനസിക സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള കൗൺസിലിംഗ് പദ്ധതി ജോലി സംബന്ധമായും വ്യക്തിപരമായും പോലീസുകാർക്കുണ്ടാകുന്ന മാനസിക സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള കൗൺസിലിംഗ് പദ്ധതി ഹാറ്റ്സ് ഹെൽപ്പ് ആൻഡ് അസിസ്റ്റൻസ് ടു ടാക്കിൾ സ്ട്രെസ് ഹാഡ്സ് എന്ന പദ്ധതിയാണ് ജോലി സംബന്ധമായും വ്യക്തിപരമായും പോലീസുകാർക്ക് ഉണ്ടാകുന്ന മാനസിക സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള കൗൺസിലിംഗ് പദ്ധതി ഒളിമ്പിക്സ് ജൂറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത ഒളിമ്പിക്സ് ജൂറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത ബിൽക്വിസ് മിർ ബിൽക്വിസ് മിറാണ് ഒളിമ്പിക്സ് ജൂറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത ലോകത്തിലെ ആദ്യ എ ഐ അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ലോകത്തിലെ ആദ്യ എ ഐ അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഡെവിൻ ഡെവിനാണ് ലോകത്തിലെ ആദ്യ എ ഐ അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അർനോട്ട് ക്ലാസിക് പ്രോ വീൽ ചെയർ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ അർനോട്ട് ക്ലാസിക് പ്രോ വീൽചെയർ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ രാജേഷ് ജോൺ പത്തനംതിട്ടക്കാരനായ രാജേഷ് ജോൺ ആണ് അർണോഡ് ക്ലാസിക് പ്രോ വീൽ ചെയർ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ഏഷ്യയിലെ ഏറ്റവും മികച്ച ബിസിനസ് ലീഡർ ബ്രാൻഡ് എന്ന അംഗീകാരം ലഭിച്ച ഫിനാൻസ് കമ്പനി ഏഷ്യയിലെ ഏറ്റവും മികച്ച ബിസിനസ് ലീഡർ ബ്രാൻഡ് എന്ന അംഗീകാരം ലഭിച്ച ഫിനാൻസ് കമ്പനി മുത്തൂറ്റ് മിനി ഫിനാൻസിയേഴ്സ് മുത്തൂറ്റ് മിനി ഫിനാൻസിയേഴ്സ് ആണ് ഏഷ്യയിലെ ഏറ്റവും മികച്ച ബിസിനസ് ലീഡർ ബ്രാൻഡ് എന്ന അംഗീകാരം ലഭിച്ച ഫിനാൻസ് കമ്പനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച പുരുഷ ഹോക്കി താരത്തിനുള്ള ഹോക്കി ഇന്ത്യ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച പുരുഷ ഹോക്കി താരത്തിനുള്ള ഹോക്കി ഇന്ത്യ പുരസ്കാരം ലഭിച്ചത് ഹാർദിക് സിംഗ് ഹാർദിക് സിംഗിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച പുരുഷ ഹോക്കി താരത്തിനുള്ള ഹോക്കി ഇന്ത്യ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച വനിതാ ഹോക്കി താരത്തിനുള്ള ഹോക്കി ഇന്ത്യ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച വനിതാ ഹോക്കി താരത്തിനുള്ള ഹോക്കി ഇന്ത്യ പുരസ്കാരം ലഭിച്ചത് സലീമ ടെറ്റ സലീമ ടറ്റയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച വനിതാ ഹോക്കി താരത്തിനുള്ള ഹോക്കി ഇന്ത്യ പുരസ്കാരം ലഭിച്ചത് സ്പേസ് എക്സിൻ്റെ ബാൻഡ് വാഗൺ വൺ മിഷൻ്റെ ഭാഗമായി വിക്ഷേപിക്കപ്പെട്ട ഇന്ത്യൻ നിർമ്മിത സാറ്റലൈറ്റ് സ്പേസ് എക്സിൻ്റെ ബാൻഡ് വാഗൺ വൺ മിഷൻ്റെ ഭാഗമായി വിക്ഷേപിക്കപ്പെട്ട ഇന്ത്യൻ നിർമ്മിത സാറ്റലൈറ്റ് ടി സാറ്റ് വൺ എ ടി സാറ്റ് വൺ എ എന്ന സാറ്റലൈറ്റാണ് സ്പെയ്സെക്സിൻ്റെ ബാൻഡ് വാഗൺ വൺ മിഷൻ്റെ ഭാഗമായി വിക്ഷേപിക്കപ്പെട്ട ഇന്ത്യൻ നിർമ്മിത സാറ്റലൈറ്റ് കേരള സർവകലാശാലയിലെ ഗവേഷകർ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയ സംസ്ഥാനം കേരള സർവകലാശാലയിലെ ഗവേഷകർ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയ സംസ്ഥാനം ഗുജറാത്ത് ഗുജറാത്തിലെ പടുത്താബേട്ടിൽ നിന്നുമാണ് കേരള സർവകലാശാല ഗവേഷകർ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയത് ആദ്യത്തെ അന്തർവാഹിനി വിനോദസഞ്ചാരം സബ് മെറൈൻ ടൂറിസം ആരംഭിക്കുന്നത് എവിടെയാണ് ഇന്ത്യയിൽ ആദ്യത്തെ അന്തർവാഹിനി വിനോദസഞ്ചാരം ആരംഭിക്കുന്നത് എവിടെയാണ് ദ്വാരക ഗുജറാത്തിലെ ദ്വാരകയിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ അന്തർവാഹിനി വിനോദസഞ്ചാരം സബ്മറൈൻ ടൂറിസം ആരംഭിക്കുന്നത് നിപ വൈറസിനെതിരെയുള്ള മനുഷ്യരിലെ ആദ്യ വാക്സിൻ പരീക്ഷണം നടന്നത് എവിടെയാണ് നിപ വൈറസിനെതിരെയുള്ള മനുഷ്യരിലെ ആദ്യ വാക്സിൻ പരീക്ഷണം നടന്നത് എവിടെയാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി യു കെയിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ് നിപ വൈറസിനെതിരെയുള്ള മനുഷ്യരിലെ ആദ്യ വാക്സിൻ പരീക്ഷണം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഫിഫയുടെ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഫിഫയുടെ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലയണൽ മെസ്സി അർജന്റീനിയൻ താരമായ ലയണൽ മെസ്സിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫയുടെ മികച്ച പുരുഷ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഭാവിയിലെ സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്താനിടയുള്ള രാഷ്ട്രങ്ങളുടെ സൂചിക ഫ്യൂച്ചർ പോസിബിലിറ്റീസ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഭാവിയിലെ സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്താനിടയുള്ള രാഷ്ട്രങ്ങളുടെ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് മുപ്പത്തി അഞ്ച് ഒന്നാം സ്ഥാനം ഭാവിയിലെ സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്താനിടയുള്ള രാഷ്ട്രങ്ങളുടെ സൂചികയായ ഫ്യൂച്ചർ പോസിബിലിറ്റീസ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ സ്ഥാനം മുപ്പത്തി അഞ്ചാണ് യു എസ് പ്രസിഡൻറ്റിൻ്റെ ഗോൾഡ് വോളണ്ടിയർ സർവീസ് ബഹുമതിക്ക് അർഹ അർഹനായ ഇന്ത്യയിലെ ജൈന ആത്മീയാചാര്യൻ യു എസ് പ്രസിഡന്റിൻ്റെ ഗോൾഡ് വോളണ്ടിയർ സർവീസ് ബഹുമതിക്ക് അർഹനായ ഇന്ത്യയിലെ ജൈന ആത്മീയാചാര്യൻ ലോകേഷ് മുനി ലോകേഷ് മുനിയാണ് യു എസ് പ്രസിഡന്റിൻ്റെ ഗോൾഡ് വോളണ്ടിയർ സർവീസ് ബഹുമതിക്ക് അർഹനായ ഇന്ത്യയിലെ ജൈന ആത്മീയാചാര്യൻ ഒളിമ്പിക്സിൽ സമ്മാനത്തുക നൽകുന്ന ആദ്യ കായിക സംഘടന ഒളിമ്പിക്സിൽ സമ്മാനത്തുക നൽകുന്ന ആദ്യ കായിക സംഘടന വേൾഡ് അത്ലറ്റിക്സ് ഫെഡറേഷൻ വേൾഡ് അത്ലറ്റിക്സ് ഫെഡറേഷനാണ് ഒളിമ്പിക്സിൽ സമ്മാനത്തുക നൽകുന്ന ആദ്യ കായിക സംഘടന അടുത്തിടെ രണ്ടായിരം വർഷം പഴക്കമുള്ള ചേരനാണയം കണ്ടെത്തിയ രാജ്യം അടുത്തിടെ രണ്ടായിരം വർഷം പഴക്കമുള്ള ചേരനാണയം കണ്ടെത്തിയ രാജ്യം ഈജിപ്ത് അടുത്തിടെ രണ്ടായിരം വർഷം പഴക്കമുള്ള ചേരനാണയം കണ്ടെത്തിയത് ഈജിപ്തിലായിരുന്നു ആദ്യ വനിതാ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായി നിയമിതയായത് ഇന്ത്യയിലെ ആദ്യ വനിതാ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായി നിയമതിയായത് ലിൻഡി ക്യാമറൂൺ ലിൻഡി ക്യാമറൂൺ ആണ് ഇന്ത്യയിലെ ആദ്യ വനിതാ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായി നിയമിതയായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജോൺ എൽ ജാക്ക് സ്വിഗർട്ട് ജൂനിയർ അവാർഡ് ലഭിച്ച ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജോൺ എൽ ജാക്ക് സ്വിഗർട്ട് ജൂനിയർ അവാർഡ് ലഭിച്ച ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം ചന്ദ്രയാൻ ത്രീ ചന്ദ്രയാൻ ത്രീക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജോൺ എൽ ജാക്ക് സ്വിഗർട്ട് ജൂനിയർ അവാർഡ് ലഭിച്ചത് ഇന്ത്യൻ ബഹിരാകാശ ദൗത്യമായ ചന്ദ്രയാൻ മൂന്നിനായിരുന്നു ഈ നേട്ടം രണ്ടായിരത്തി ഇരുപത്തിനാല് പാ പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിൻ്റെ നേതൃസ്ഥാനത്ത് നിന്ന് പിന്മാറിയ ബോക്സിംഗ് താരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിനുള്ള ഷെഫ് ഡി മിഷൻ സ്ഥാനത്ത് നിന്ന് പിന്മാറിയ ബോക്സിംഗ് താരം മേരി കോം മേരികോമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിൻ്റെ നേതൃസ്ഥാനം ഷെഫ് ഡി മെഷൻ നിന്ന് പിന്മാറിയ ബോക്സിംഗ് താരം ജെഫ് ബെസോസിൻ്റെ ബഹിരാകാശ കമ്പനിയായ ബ്ലൂ ഒറിജിൻ്റെ എൻ എസ് ട്വൻ്റി ഫൈവ് ന്യൂ ഷെപ്പാർഡ് ദൗത്യത്തിൽ ഉൾപ്പെട്ട ഇന്ത്യക്കാരനായ ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരി ജെഫ് ബസോസിൻ്റെ ബഹിരാകാശ കമ്പനിയായ ബ്ലൂ ഒറിജിൻ്റെ എൻ എസ് ട്വൻ്റി ഫൈവ് ദൗത്യത്തിൽ ഉൾപ്പെട്ട ഇന്ത്യക്കാരനായ ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരി ഗോപിചന്ദ് തോട്ടഗുര ആന്ധ്രാപ്രദേശുകാരനായ ഗോപിചന്ദ് തോട്ടഗുരയാണ് ജെഫ് ബസോസിൻ്റെ ബഹിരാകാശ കമ്പനിയായ ബ്ലൂ ഒറിജിൻ്റെ എൻ എസ് ന്യൂ ഷെപ്പാഡ് ദൗത്യത്തിൽ ഉൾപ്പെട്ട ഇന്ത്യക്കാരനായ ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരി മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ മത്സര വിഭാഗത്തിൽ ഉൾപ്പെട്ട ഇന്ത്യൻ സിനിമ മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ മത്സര വിഭാഗത്തിൽ ഉൾപ്പെട്ട ഇന്ത്യൻ സിനിമ ആൾ വി ഇമാജിൻ ആസ് ലൈറ്റ് സംവിധാനം പായൽ കബാഡിയ ആൾ വി ഇമാജിൻ ആസ് എ ലൈറ്റ് എന്ന ഇന്ത്യൻ സിനിമയാണ് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ മത്സര വിഭാഗത്തിൽ ഉൾപ്പെട്ട ഇന്ത്യൻ സിനിമ വിമാനത്താവളങ്ങളിൽ നിർമ്മിത ബുദ്ധിയുടെ സഹായത്താൽ യാത്രക്കാരുടെ മുഖം തിരിച്ചറിഞ്ഞുള്ള കടലാസുരഹിത പരിശോധന സംവിധാനം വിമാനത്താവളങ്ങളിൽ നിർമ്മിത ബുദ്ധിയുടെ സഹായത്താൽ യാത്രക്കാരുടെ മുഖം തിരിച്ചറിഞ്ഞുള്ള കടലാസുരഹിത പരിശോധന സംവിധാനം ഡിജി യാത്ര ഡിജി യാത്ര എന്ന സംവിധാനമാണ് വിമാനത്താവളങ്ങളിൽ നിർമ്മിത ബുദ്ധിയുടെ സഹായത്താൽ യാത്രക്കാരുടെ മുഖം തിരിച്ചറിഞ്ഞുള്ള കടലാസുരഹിത പരിശോധന സംവിധാനം ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് എച്ച് ഡി എഫ് സി എച്ച് ഡി എഫ് സി ബാങ്കാണ് ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഇന്ദിരാഗാന്ധിക്ക് ശേഷം ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള ന്യൂസ് വീക്ക് മാസികയുടെ കവർ പേജിൽ ഇടം നേടിയ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് ശേഷം ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള ന്യൂസ് വീക്ക് മാസികയുടെ കവർ പേജിൽ ഇടം നേടിയ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോദിയാണ് ഇന്ദിരാഗാന്ധിക്ക് ശേഷം ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള ന്യൂസ് വീക്ക് മാസികയുടെ കവർ പേജിൽ ഇടം നേടിയ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ഗൂഗിൾ ക്ലൌഡ് പാർട്ട്ണർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മലയാളി സ്റ്റാർട്ടപ്പ് കമ്പനി ഗൂഗിൾ ക്ലൌഡ് പാർട്ട്ണർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മലയാളി സ്റ്റാർട്ടപ്പ് കമ്പനി റിയാഫി ടെക്നോളജീസ് റിയാഫി ടെക്നോളജീസാണ് ഗൂഗിൾ ക്ലൗഡ് പാർട്ട്ണർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മലയാളി സ്റ്റാർട്ടപ്പ് കമ്പനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക സൈബർ ക്രൈം ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക സൈബർ ക്രൈം ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം പത്ത് ഒന്നാം സ്ഥാനത്ത് റഷ്യയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക സൈബർ ക്രൈം ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം പത്താണ് ഏത് ബഹിരാകാശ ഏജൻസിയുടെ അന്തരീക്ഷ നിരീക്ഷണ ഉപഗ്രഹമാണ് ടൈംഡ് ഏത് ബഹിരാകാശ ഏജൻസിയുടെ അന്തരീക്ഷ നിരീക്ഷണ ഉപഗ്രഹമാണ് ടൈംഡ് നാസ നാസയുടെ അന്തരീക്ഷ നിരീക്ഷണ ഉപഗ്രഹമാണ് ടൈംഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തനിക്കെതിരെ നടന്ന വധശ്രമത്തെ അടിസ്ഥാനമാക്കി നൈഫ് മെഡിറ്റേഷൻസ് ആഫ്റ്റർ ആൻ അറ്റംപ്റ്റഡ് മർഡർ എന്ന പുസ്തകം എഴുതിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തനിക്കെതിരെ നടന്ന വധശ്രമത്തെ അടിസ്ഥാനമാക്കി നൈഫ് മെഡിറ്റേഷൻ സോഫ്റ്റ്വെയർ ആൻഡ് അറ്റംപ്റ്റഡ് മേർഡർ എന്ന പുസ്തകം എഴുതിയത് സൽമാൻ റുഷ്ദി സൽമാൻ റുഷ്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തനിക്കെതിരെ നടന്ന വധശ്രമത്തെ അടിസ്ഥാനമാക്കി നൈഫ് മെഡിറ്റേഷൻ സോഫ്റ്റ്വെയർ ആൻഡ് അറ്റംപ്റ്റഡ് മേർഡർ എന്ന പുസ്തകം എഴുതിയത് രാജ്യത്തെ ആദ്യ മൊബൈൽ മെഡിക്കൽ ഡിവൈസ് കാലിബ്രേഷൻ ഫെസിലിറ്റി പുറത്തിറക്കിയത് രാജ്യത്തെ ആദ്യ മൊബൈൽ മെഡിക്കൽ ഡിവൈസ് കാലിബ്രേഷൻ ഫെസിലിറ്റി പുറത്തിറക്കിയത് എ ഐ ടി ഐ ഐ ടി മദ്രാസ് ഐ ഐ ടി മദ്രാസ് ആണ് രാജ്യത്തെ ആദ്യ മൊബൈൽ മെഡിക്കൽ ഡിവൈസ് കാലിബ്രേഷൻ ഫെസിലിറ്റി പുറത്തിറക്കിയത് കളിസ്ഥലമില്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടണമെന്ന ഉത്തരവിട്ട ഹൈക്കോടതി കളിസ്ഥലമില്ലാത്ത വിദ്യാലയങ്ങൾ ഹൈക്കോടതിയാണ് കളിസ്ഥലമില്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടണമെന്ന ഉത്തരവിട്ട ഹൈക്കോടതി വെള്ളത്തിൽ നിന്ന് മൈക്രോപ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്നതിനുള്ള പ്രത്യേക ഹൈഡ്രോജെൽ വികസിപ്പിച്ച ഗവേഷണ സ്ഥാപനം വെള്ളത്തിൽ നിന്ന് മൈക്രോപ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്നതിനുള്ള പ്രത്യേക ഹൈഡ്രോജൽ വികസിപ്പിച്ച ഗവേഷണ സ്ഥാപനം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഐ ഐ എസ് സി ബംഗളൂരു ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ് വെള്ളത്തിൽ നിന്ന് മൈക്രോപ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്നതിനുള്ള പ്രത്യേക ഹൈഡ്രോജൽ വികസിപ്പിച്ച ഗവേഷണ സ്ഥാപനം ലോകത്തിലാദ്യമായി മെനിഞ്ചൈറ്റിസിനെതിരെ വാക്സിൻ പുറത്തിറക്കിയ രാജ്യം ലോകത്തിലാദ്യമായി മെനിഞ്ചേറ്റസിനെതിരെ വാക്സിൻ പുറത്തിറക്കിയ രാജ്യം നൈജീരിയ വാക്സിൻ്റെ പേര് മെൻ ഫൈ സി വി നൈജീരിയയാണ് ലോകത്തിലാദ്യമായി മെനിഞ്ചേറ്റസിനെതിരെ വാക്സിൻ പുറത്തിറക്കിയ രാജ്യം വാക്സിൻ്റെ പേര് മെൻ ഫൈ സി വി അടുത്തിടെ വികസിപ്പിച്ച ആറ്റത്തിൻ്റെ കനമുള്ള സ്വർണപാളി അടുത്തിടെ വികസിപ്പിച്ച ആറ്റത്തിൻ്റെ കനമുള്ള സ്വർണപാളി ഗോൾഡിൻ ഗോൾഡിൻ എന്ന സ്വർണ്ണപാളിയാണ് അടുത്തിടെ വികസിപ്പിച്ച ആറ്റത്തിൻ്റെ കനമുള്ള സ്വർണപാളി ടൈം മാഗസിൻ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള നൂറുപേരുടെ ലിസ്റ്റിലിടം നേടിയ ഇന്ത്യൻ കായിക താരം ടൈം മാഗസിൻ പുറത്ത് റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള നൂറുപേരുടെ ലിസ്റ്റിലിടം നേടിയ ഇന്ത്യൻ കായിക താരം സാക്ഷി മാലിക് ഗുസ്തി താരമായ സാക്ഷി മാലിക് ആണ് ടൈം മാഗസിൻ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള നൂറുപേരുടെ ലിസ്റ്റിൽ ഇടം നേടിയ ഇന്ത്യൻ കായിക താരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട്സ് യു എൻ എഫ് പി എ രണ്ടായിരത്തി ഇരുപത്തിനാല് സ്റ്റേറ്റ് ഓഫ് വേൾഡ് പോപ്പുലേഷൻ റിപ്പോർട്ട് പ്രകാരം ലോക ജനസംഖ്യയിൽ ഒന്നാമതുള്ള രാജ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട്സ് സ്റ്റേറ്റ് ഓഫ് വേൾഡ് പോപ്പുലേഷൻ റിപ്പോർട്ട് പ്രകാരം ലോക ജനസംഖ്യയിൽ ഒന്നാമതുള്ള രാജ്യം ഇന്ത്യ ഏകദേശം നൂറ്റിനാൽപ്പത്ത് കോടി നൂ നൂറ്റിനാൽപ്പത്തിനാല് കോടി ജനങ്ങളാണ് രണ്ടാം സ്ഥാനത്ത് ചൈനയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട്സ് യു എൻ എഫ് പി എ സ്റ്റേറ്റ് ഓഫ് വേൾഡ് പോപ്പുലേഷൻ റിപ്പോർട്ട് പ്രകാരം ലോക ജനസംഖ്യയിൽ ഒന്നാമതുള്ള രാജ്യം ഇന്ത്യയാണ് ഏകദേശം നൂറ്റിനാൽപ്പത്തിനാല് കോടി ജനങ്ങൾ രണ്ടാം സ്ഥാനത്ത് ചൈന കേരളത്തിലേക്ക് ആദ്യമായി പരീക്ഷണ ഓട്ടം നടത്തിയ ഡബിൾ ഡക്കർ ട്രെയിൻ കേരളത്തിലേക്ക് ആദ്യമായി പരീക്ഷണ ഓട്ടം നടത്തിയ ഡബിൾ ഡക്കർ ട്രെയിൻ ഉദയ് എക്സ്പ്രസ് ഉദയ് എക്സ്പ്രസ് ആണ് കേരളത്തിലേക്ക് ആദ്യമായി പരീക്ഷണ ഓട്ടം നടത്തിയ ഡബിൾ ഡക്കർ ട്രെയിൻ ഇന്ത്യയിലെ ആദ്യ ഹൈബ്രിഡ് ക്രിക്കറ്റ് പിച്ച് ഇന്ത്യയിലെ ആദ്യ ഹൈബ്രിഡ് ക്രിക്കറ്റ് പിച്ച് ധർമ്മശാല ക്രിക്കറ്റ് സ്റ്റേഡിയം ഹിമാചൽ പ്രദേശിലെ ധർമ്മശാല ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈബ്രിഡ് ക്രിക്കറ്റ് പിച്ച് ഏറ്റവും വലിയ പുനരുപയോഗ എനർജി പാർക്ക് നിലവിൽ വരുന്നത് ഏറ്റവും വലിയ പുനരുപയോഗ എനർജി പാർക്ക് നിലവിൽ വരുന്നത് ഗുജറാത്ത് ഗുജറാത്തിലാണ് ഏറ്റവും വലിയ പുനരുപയോഗ എനർജി പാർക്ക് നിലവിൽ വരുന്നത് വായുവിലൂടെ പകരുന്ന രോഗാണുക്കൾക്ക് ലോകാരോഗ്യ സംഘടന നൽകിയ പേര് വായുവിലൂടെ പകരുന്ന രോഗാണുക്കൾക്ക് ലോകാരോഗ്യ സംഘടന നൽകിയ പേര് ഇൻഫെക്ഷ്യസ് റെസ്പിറേറ്ററി പാർട്ടിക്കിൾസ് ഐ ആർ പി എസ് ഇൻഫെക്ഷ്യസ് റെസ്പിറേറ്ററി പാർട്ടിക്കിൾസ് എന്നാണ് വായുവിലൂടെ പകരുന്ന രോഗാണുക്കൾക്ക് ലോകാരോഗ്യ സംഘടന നൽകിയ പേര് ടൈം മാഗസിൻ പുറത്തുവിട്ട രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകത്തെ സ്വാധീനിച്ച നൂറുപേരുടെ പട്ടികയിൽ ഇടം നേടിയ ഏക ബോളിവുഡ് താരം ടൈം മാഗസിൻ പുറത്തുവിട്ട രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകത്തെ സ്വാധീനിച്ച നൂറുപേരുടെ പട്ടികയിൽ ഇടം നേടിയ ഏക ബോളിവുഡ് താരം ആലിയ ഭട്ട് ആലിയ ഭട്ടാണ് ടൈം മാഗസിൻ പുറത്തുവിട്ട രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകത്തെ സ്വാധീനിച്ച നൂറുപേരുടെ പട്ടികയിൽ ഇടം നേടിയ ഏക ബോളിവുഡ് താരം ഗുജറാത്തിലെ കച്ചിൽ നിന്ന് കണ്ടെത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പിൻ്റേതെന്ന് കരുതുന്ന ഫോസിലിന് ഗവേഷകർ നൽകിയ പേര് ഗുജറാത്തിലെ കച്ചിൽ നിന്ന് കണ്ടെത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പിൻ്റെതെന്ന് കരുതുന്ന ഫോസിലിന് ഗവേഷകർ നൽകിയ പേര് വാസുകി ഇൻഡിക്കസ് വാസുകി ഇൻഡിക്കസ് എന്ന പേരാണ് ഗുജറാത്തിലെ കച്ചിൽ നിന്ന് കണ്ടെത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പിൻ്റേതെന്ന് കരുതുന്ന ഫോസിലാണ് ഗവേഷകർ നൽകിയ പേര് ട്രാൻസ് മുദ്ര എന്ന പേരിൽ സംസ്ഥാനത്തെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി ആരംഭിച്ച ജില്ല ട്രാൻസ് മുദ്ര എന്ന പേരിൽ സംസ്ഥാനത്തെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി ആരംഭിച്ച ജില്ല കോഴിക്കോട് കോഴിക്കോട് ജില്ലയാണ് ട്രാൻസ് മുദ്ര എന്ന പേരിൽ സംസ്ഥാനത്ത് ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി ആരംഭിച്ചത് കമ്പ്യൂട്ടർ ചിപ്പ് നിർമ്മാണ രംഗത്തെ ശ്രദ്ധേയരായ ഇന്റലിന്റെ ഇന്ത്യ റീജിയൻ മേധാവിയായി നിയമിതനായ മലയാളി കമ്പ്യൂട്ടർ ചിപ്പ് നിർമ്മാണ രംഗത്തെ ശ്രദ്ധേയരായ ഇൻഡലിൻ്റെ ഇന്ത്യ റീജ്യൻ മേധാവിയായി നിയമിതനായ മലയാളി സന്തോഷ് വിശ്വനാഥൻ സന്തോഷ് വിശ്വനാഥനാണ് കമ്പ്യൂട്ടർ ചിപ്പ് നിർമ്മാണ രംഗത്തെ ശ്രദ്ധേയരായ ഇൻഡലിൻ്റെ ഇന്ത്യ റീജ്യൻ മേധാവിയായി നിയമിതനായ മലയാളി പാരീസ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയ പുതിയ ഇനം പാരീസ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയ പുതിയ ഇനം ബ്രേക്ക് ഡാൻസ് ബ്രേക്ക് ഡാൻസ് എന്ന ഇനമാണ് പാരീസ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയ പുതിയ ഇനം കാനഡയിൽ വെച്ച് നടന്ന ഫിഡെ കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെൻറ്റിൽ ജേതാവായ ഇന്ത്യൻ താരം കാനഡയിൽ വെച്ച് നടന്ന ഫിഡെ കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെൻറ്റിൽ ജേതാവായ ഇന്ത്യൻ താരം ഡി ഗുഗേഷ് ഈ ടൂർണമെൻറ്റിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഡി ഗുഗേഷ് ഡി ഗുകേഷാണ് കാനഡയിൽ വെച്ച് നടന്ന ഫിഡെ കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെൻറ്റിൽ ജേതാവായ ഇന്ത്യൻ താരം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനിയും ചാറ്റ് ജി പി ടിയുടെ സൃഷ്ടാവുമായ ഓപ്പൺ എ ഐയുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനിയും ചാറ്റ് ജിപിയുടെ സൃഷ്ടാവുമായ ഓപ്പൺ എ ഐയുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരി പ്രഗ്യാ മിശ്ര പ്രഗ്യാ മിശ്രയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനിയും ചാറ്റ് ജി പി ടിയുടെ ചാറ്റ് ജി പി ടിയുടെ സൃഷ്ടാവുമായ ഓപ്പൺ എ ഐയുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരി യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് യു എൻ എഫ് പി എ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ പുരുഷന്മാരുടെ ആയുർദൈർഘ്യം യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് യു എൻ എഫ് പി എ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ പുരുഷന്മാരുടെ ആയുർദൈർഘ്യം എഴുപത്തിയൊന്ന് സ്ത്രീകളുടെ ആയുർദൈർഘ്യം എഴുപത്തി നാലാണ് യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ പുരുഷന്മാരുടെ ആയുർ ദൈർഘ്യം എഴുപത്തി ഒന്നാണ് സ്ത്രീകളുടെ ആയുർദൈർഘ്യം എഴുപത്തി നാലും രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് കൊൽക്കത്ത കൊൽക്കത്തയിലാണ് രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള ഇരട്ടവരി തുരങ്കപാതയായ സെലാ ടണൽ ഉദ്ഘാടനം ചെയ്തത് ഏത് സംസ്ഥാനത്താണ് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള ഇരട്ടവരി തുരങ്കപാതയായ സെലാ ടണൽ ഉദ്ഘാടനം ചെയ്തത് ഏത് സംസ്ഥാനത്താണ് അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശിലാണ് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള ഇരട്ടവരി തുരങ്കപാതയായ സെലാട്ടണൽ ടണൽ ഉദ്ഘാടനം ചെയ്തത് ഏത് വാർത്താ സ്ഥാപനമാണ് ഇന്ത്യയിലെ ന്യൂസ് റൂം പ്രവർത്തനം അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചത് ഏത് വാർത്താ സ്ഥാപനമാണ് ഇന്ത്യയിലെ ന്യൂസ് റൂം പ്രവർത്തനം അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചത് ബി ബി സി ബി ബി സി ഇന്ത്യയിലെ ന്യൂസ് റൂം ന്യൂസ് റൂം പ്രവർത്തനം അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചത് ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ നൽകാവുന്ന തരം മരുന്നുകളുടെ നിയന്ത്രണം സംബന്ധിച്ച് പരിശോധിക്കാൻ കേന്ദ്ര സർക്കാർ നിയമിച്ച സമിതി ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ നൽകാവുന്ന തരം മരുന്നുകളുടെ നിയന്ത്രണം സംബന്ധിച്ച് പരിശോധിക്കാൻ കേന്ദ്ര സർക്കാർ നിയമിച്ച സമിതി അതുൽ ഗോയൽ കമ്മിറ്റി അതുൽ ഗോയൽ കമ്മിറ്റിയാണ് ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ നൽകാവുന്ന തരം മരുന്നുകളുടെ നിയന്ത്രണം സംബന്ധിച്ച് പരിശോധിക്കാൻ കേന്ദ്ര സർക്കാർ നിയമിച്ച സമിതി കടലിന് മേലെ നിർമ്മിക്കുന്ന ഇന്ത്യയിലാദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം കടലിന് മേലെ നിർമ്മിക്കുന്ന ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം പാമ്പൻ പാലം പാമ്പൻ പാലമാണ് കടലിന് മേലെ നിർമ്മിക്കുന്ന ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം വേൾഡ് മെറ്റീരിയോളജിക്കൽ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തം ബാധിച്ച മേഖല വേൾഡ് മെറ്റീരിയോളജിക്കൽ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തം ബാധിച്ച മേഖല ഏഷ്യ ഏഷ്യ മേഖലയാണ് വേൾഡ് മെറ്റീരിയോളജിക്കൽ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തം ബാധിച്ച മേഖല ഐ പി എൽ ചരിത്രത്തിൽ ഇരുന്നൂറ് വിക്കറ്റ് നേട്ടം കരസ്ഥമാക്കിയ ആദ്യ ബോളർ ഐ പി എൽ ചരിത്രത്തിൽ ഇരുന്നൂറ് വിക്കറ്റ് നേട്ടം കരസ്ഥമാക്കിയ ആദ്യ ബോളർ യുവേന്ദ്ര ചഹൽ യുവേന്ദ്ര യുവേന്ദ്ര ചഹലാണ് ആണ് ഐ പി എൽ ചരിത്രത്തിൽ ഇരുന്നൂറ് വിക്കറ്റ് നേട്ടം കരസ്ഥമാക്കിയ ആദ്യ ബോളർ ഫോണിലും വാട്സാപ്പിലും വരുന്ന തട്ടിപ്പ് കോളുകളും മെസ്സേജുകളും റിപ്പോർട്ട് ചെയ്യാൻ ആരംഭിച്ച പോർട്ടൽ ഫോണിലും വാട്സാപ്പിലും വരുന്ന തട്ടിപ്പ് കോളുകളും മെസ്സേജുകളും റിപ്പോർട്ട് ചെയ്യാൻ ആരംഭിച്ച പോർട്ടൽ ചക്ഷു ചക്ഷു എന്ന പോർട്ടലാണ് ഫോണിലും വാട്സാപ്പിലും വരുന്ന തട്ടിപ്പ് കോളുകളും മെസ്സേജുകളും റിപ്പോർട്ട് ചെയ്യാൻ ആരംഭിച്ച പോർട്ടൽ അർബുദ കോശങ്ങൾക്കെതിരായ ആന്റിബോഡി ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന സിന്തറ്റിക് ആൻറ്റിജൻ അടുത്തിടെ വികസിപ്പിച്ച ഗവേഷണ സ്ഥാപനം അറിയായ്മെന്റ് ആൻറ്റിബോഡി ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന സിന്തറ്റിക് ആൻറ്റിജൻ അടുത്തിടെ വികസിപ്പിച്ച ഗവേഷണ സ്ഥാപനം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സയൻസാണ് അർബുദ കോശങ്ങൾക്കെതിരായ ആൻറ്റിബോഡി ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന സിന്തറ്റിക് ആന്റിജൻ അടുത്തിടെ വികസിപ്പിച്ചത് ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളിയായ ആദ്യ ഇന്ത്യക്കാരൻ ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളിയായ ആദ്യ ഇന്ത്യക്കാരൻ ശ്രേയസ് ഗിരീഷ് പതിമൂന്ന് വയസ്സുള്ളപ്പോഴാണ് ശ്രേയസ് ഗിരീഷ് ഈ കണ്ടുപിടുത്തം നടത്തിയത് ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളിയായ ആദ്യ ഇന്ത്യക്കാരനാണ് ശ്രേയസ് ഗിരീഷ് ആദ്യത്തെ ഓയിൽ പാം സംസ്കരണ പ്ലാന്റ് ആരംഭിച്ചത് എവിടെയാണ് ആദ്യത്തെ ഓയിൽ പാം സംസ്കരണ പ്ലാന്റ് ആരംഭിച്ചത് എവിടെയാണ് അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശിലാണ് ഇന്ത്യയിലാദ്യത്തെ ഓയിൽ പാം സംസ്കരണ പ്ലാന്റ് ആരംഭിച്ചത് ബോയിങ്ങിൻ്റെ സ്റ്റാർ ലൈനർ ബഹിരാകാശ വാഹനത്തിൻ്റെ യാത്രയുടെ ഭാഗമായ ഇന്ത്യൻ വംശജ ബോയിങ്ങിൻ്റെ സ്റ്റാർ ലൈനർ ബഹിരാകാശ വാഹനത്തിൻ്റെ യാത്രയുടെ ഭാഗമായ ഇന്ത്യൻ വംശജ സുനിത വില്യംസ് സുനിത വില്യംസ് ആണ് ബോയിങ്ങിൻ്റെ സ്റ്റാർ ലൈനർ ബഹിരാകാശ വാഹനത്തിൻ്റെ യാത്രയുടെ ഭാഗമായ ഇന്ത്യൻ വംശജ രണ്ടായിരത്തി ഇരുപത്തിനാല് ഭൗമ ദിനാഘോഷത്തോടനുബന്ധിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാലാവസ്ഥാ ഘടികാരം സ്ഥാപിതമായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭൗമദിനാഘോഷത്തോടനുബന്ധിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാലാവസ്ഥാ ഘടികാരം സ്ഥാപിതമായത് ന്യൂഡൽഹി ന്യൂഡൽഹിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഭൗമദിനാഘോഷത്തോടനുബന്ധിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാലാവസ്ഥാ ഘടികാരം സ്ഥാപിതമായത് അടുത്തിടെ ഡബ്ല്യു എച്ച്ഒ അംഗീകരിച്ച യു വിക്കോൾ എസ് വാക്സിൻ ഏത് രോഗത്തിനെതിരെയുള്ളതാണ് അടുത്തിടെ ഡബ്ല്യു എച്ച് ഒ അംഗീകരിച്ച യുവികോൾ എസ് വാക്സിൻ ഏത് രോഗത്തിനെതിരെയുള്ളതാണ് കോളറ അടുത്തിടെ ഡബ്ല്യു എച്ച് അംഗീകരിച്ച യു വീക്കോൾ എസ് വാക്സിൻ കോളറ രോഗത്തിനെതിരെയുള്ളതാണ് ഏത് സർവകലാശാലയുടെ നൂറ്റിമൂന്ന് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വൈസ് ചാൻസലർ പദവിയിലേക്ക് ഒരു വനിത തിരഞ്ഞെടുക്കപ്പെടുന്നത് ഏത് സർവകലാശാലയുടെ നൂറ്റിമൂന്ന് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വൈസ് ചാൻസലർ പദവിയിലേക്ക് ഒരു വനിത തിരഞ്ഞെടുക്കപ്പെടുന്നത് അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ നിയമിതയായത് നെയ്മ ഖാത്തൂനാണ് അലിഗഡ് യൂണിവേഴ്സിറ്റിയിലേക്കാണ് നൂറ്റിമൂന്ന് വർഷത്തെ ചരിത്രത്തിലാദ്യമായിട്ട് വൈസ് ചാൻസലർ പദവിയിലേക്ക് ഒരു വനിത തിരഞ്ഞെടുക്കപ്പെട്ടത് നിയമതയായത് നൈമ ഖത്തൂൻ സംസ്ഥാനത്ത് ആദ്യമായി ഭിന്നശേഷി കുട്ടികൾക്കായി ഗ്രീൻ തെറാപ്പി ഗാർഡൻ തയ്യാറാക്കിയ സ്കൂൾ സംസ്ഥാനത്ത് ആദ്യമായി ഭിന്നശേഷി കുട്ടികൾക്കായി ഗ്രീൻ തെറാപ്പി ഗാർഡൻ തയ്യാറാക്കിയ സ്കൂൾ മാടായി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണൂർ കണ്ണൂരിലെ മാടായി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് സംസ്ഥാനത്ത് ആദ്യമായി ഭിന്നശേഷി കുട്ടികൾക്കായി ഗ്രീൻ തെറാപ്പി ഗാർഡൻ തയ്യാറാക്കിയ സ്കൂൾ ലോകത്താദ്യമായി ചന്ദ്രന്റെ ഹൈ ഹൈഡെഫിനിഷൻ ജിയോളജിക്കൽ അറ്റ്ലസ് പുറത്തിറക്കിയ രാജ്യം ലോകത്താദ്യമായി ചന്ദ്രന്റെ ഹൈ ഡെഫിനിഷൻ ജിയോളജിക്കൽ അറ്റ്ലസ് പുറത്തിറക്കിയ രാജ്യം ചൈന ചൈനയാണ് ലോകത്തിലാദ്യമായി ചന്ദ്രന്റെ ഹൈ ഡെഫിനിഷൻ ജിയോളജിക്കൽ അറ്റ്ലസ് പുറത്തിറക്കിയ രാജ്യം റിപ്പോർട്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സ് ആർ എസ് എഫ് പ്രതിവർഷം പ്രസിദ്ധീകരിക്കുന്ന വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് റിപ്പോർട്ട് പ്രകാരം ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് പ്രതിവർഷം പ്രസിദ്ധീകരിക്കുന്ന വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് റിപ്പോർട്ട് പ്രകാരം ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അമ്പത്തൊമ്പത് ഒന്നാം സ്ഥാനം നോർവേക്കാണ് റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് ആർ എസ് എഫ് പ്രതിവർഷം പ്രസിദ്ധീകരിക്കുന്ന വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് റിപ്പോർട്ട് പ്രകാരം ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യക്ക് നൂറ്റി അമ്പത്തൊമ്പതാം സ്ഥാനമാണ് നാഷണൽ ഫിലിം അക്കാദമിയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി നാഷണൽ ഫിലിം അക്കാദമിയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ഡോക്ടർ പോൾ മണലിൽ ഡോക്ടർ പോൾ മണലിലാണ് ആണ് നാഷണൽ ഫിലിം അക്കാദമിയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി സംസ്ഥാനത്തെ മികച്ച ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിക്കുള്ള അവാർഡ് കരസ്ഥമാക്കിയത് സംസ്ഥാനത്തെ മികച്ച ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിക്കുള്ള അവാർഡ് കരസ്ഥമാക്കിയത് എറണാകുളം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി എറണാകുളം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയാണ് സംസ്ഥാനത്തെ മികച്ച ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിക്കുള്ള അവാർഡ് കരസ്ഥമാക്കിയത് ഡേറ്റാ വിനിമയത്തിൽ ലോകത്തിൽ ഒന്നാമതെത്തിയ മൊബൈൽ സേവന കമ്പനി ഡേറ്റാ വിനിമയത്തിൽ ലോകത്തിൽ ലോകത്തിലൊന്നാമതെത്തിയ മൊബൈൽ സേവന കമ്പനി റിലയൻസ് ജിയോ റിലയൻസ് ജിയോ ആണ് ഡേറ്റാ വിനിമയത്തിൽ ലോകത്തിലൊന്നാമതെത്തിയ മൊബൈൽ സേവന കമ്പനി ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളം നിലവിൽ വരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളം നിലവിൽ വരുന്നത് ദുബായ് ദുബായിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളം നിലവിൽ വരുന്നത് നാളികേര വിളവെടുപ്പുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി കേരള നാളികേര വികസന ബോർഡ് ആരംഭിച്ച കോൾ സെൻ്റർ നാളികേര വിളവെടുപ്പുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി കേരള നാളികേര വികസനം ബോർഡ് ആരംഭിച്ച കോൾ സെൻ്റർ തെങ്ങിൻ്റെ ചങ്ങാതിക്കൂട്ടം തെങ്ങിൻ്റെ ചങ്ങാതിക്കൂട്ടം എന്ന കോൾ സെൻ്ററാണ് നാളികേര വിളവെടുപ്പുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി കേരള നാളികേര വികസന ബോർഡ് ആരംഭിച്ച കോൾ സെൻ്റർ ദേശീയ ഗുണനിലവാര അംഗീകാരമായ ലക്ഷ്യ സർട്ടിഫിക്കേഷൻ ലഭിച്ച സർക്കാർ മെഡിക്കൽ കോളേജ് ദേശീയ ഗുണനിലവാര അംഗീകാരമായ ലക്ഷ്യ സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജ് എസ് എ ടി തിരുവനന്തപുരം എസ് എ ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ് ദേശീയ ഗുണനിലവാര അംഗീകാരം അംഗീകാരമായ ലക്ഷ്യ സർട്ടിഫിക്കേഷൻ ലഭിച്ച സർക്കാർ മെഡിക്കൽ കോളേജ് മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ബെസ്റ്റ് പെർഫോമർ പുരസ്കാരത്തിന് അർഹമായത് മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ബെസ്റ്റ് പെർഫോമർ പുരസ്കാരത്തിന് അർഹമായത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ബെസ്റ്റ് പെർഫോമർ പുരസ്കാരത്തിന് അർഹമായത് ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിത ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിത ആർ വൈശാലി ആർ വൈശാലിയാണ് ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിത ഇന്റർനാഷണൽ ന്യൂസ് മീഡിയ അസോസിയേഷൻ്റെ ഗ്ലോബൽ മീഡിയ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് നേടിയ എ ഐ വാർത്താവതാരിക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇൻ്റർനാഷണൽ ന്യൂസ് മീഡിയ അസോസിയേഷൻ്റെ ഗ്ലോബൽ മീഡിയ അവാർഡ് നേടിയ എ ഐ വാർത്താ അവതാരിക സന സനയാണ് ഇൻ്റർനാഷണൽ ന്യൂസ് മീഡിയ അസോസിയേഷൻ്റെ ഗ്ലോബൽ മീഡിയ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് നേടിയ എ ഐ വാർത്താ അവതാരക ലോകത്തിലെ ഏറ്റവും മികച്ച ഇരുപത്തഞ്ച് ഹോട്ടലുകളുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ ഹോട്ടൽ ലോകത്തിലെ ഏറ്റവും മികച്ച ഇരുപത്തഞ്ച് ഹോട്ടലുകളുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ ഹോട്ടൽ ചാൻഡീസ് വിൻഡി വുഡ്സ് മൂന്നാറിലെ ചാൻഡീസ് വിൻഡി വുഡ്സ് ആണ് ലോകത്തിലെ ഏറ്റവും മികച്ച ഇരുപത്തഞ്ച് ഹോട്ടലുകളുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ ഹോട്ടൽ റിസർവ് ബാങ്കിൻ്റെ പ്രോഗ്രാമബിൾ സി ബി ഡി സി പൈലറ്റ് പദ്ധതി ആദ്യമായി നടപ്പാക്കുന്ന ബാങ്ക് റിസർവ് ബാങ്കിൻ്റെ പ്രോഗ്രാമബിൾ സി ബി ഡി സി പൈലറ്റ് പദ്ധതി ആദ്യമായി നടപ്പാക്കുന്ന ബാങ്ക് ഇൻഡസിൻഡ് ബാങ്ക് ഇൻഡസിൻഡ് ബാങ്കാണ് റിസർവ് ബാങ്കിൻ്റെ പ്രോഗ്രാമബിൾ സി ബി ഡി സി പൈലറ്റ് പദ്ധതി ആദ്യമായി നടപ്പാക്കുന്ന ബാങ്ക് ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായ യുഗെ യുഗിൻ ഭാരത് മ്യൂസിയം നിലവിൽ വരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായ യുഗെ യുഗിൻ ഭാരത് മ്യൂസിയം നിലവിൽ വരുന്നത് ന്യൂഡൽഹി ന്യൂഡൽഹിയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായ യുഗെ യുഗിൻ ഭാരത് മ്യൂസിയം നിലവിൽ വരുന്നത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ മേൽപ്പാലം നിലവിൽ വരുന്നത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ മേൽപ്പാലം നിലവിൽ വരുന്നത് കാസർഗോഡ് കാസർഗോഡാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ മേൽപ്പാലം നിലവിൽ വരുന്നത് യൂണിസെഫ് ഇന്ത്യയുടെ ദേശീയ അംബാസിഡറായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിയമതിയായത് യൂണിസെഫ് ഇന്ത്യയുടെ ദേശീയ അംബാസിഡറായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിയമതിയായത് കരീന കപൂർ ബോളിവുഡ് താരമായ കരീന കപൂർ ആണ് യൂണിസെഫ് ഇന്ത്യയുടെ ദേശീയ അംബാസിഡറായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിയമതിയായത് ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ ബോംബർ അൺമാൻഡ് വിമാനം ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ബോംബർ അൺമാൻഡ് വിമാനം എഫ് ഡബ്ല്യു ഡി ടു ഹൺഡ്രഡ് ബി എഫ് ഡബ്ല്യു ഡി ടു ഹൺഡ്രഡ് ബി ആണ് ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ബോംബർ അൺമാൻഡ് വിമാനം അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യക്കായി അരങ്ങേറ്റം കുറിച്ച ഏറ്റവും പ്രായം കൂടിയ താരം അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യക്കായി അരങ്ങേറ്റം കുറിച്ച ഏറ്റവും പ്രായം കൂടിയ താരം ആശാശോഭന ആശാ ശോഭനയാണ് അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്കായി അരങ്ങേറ്റം കുറിച്ച ഏറ്റവും പ്രായം കൂടിയ താരം ഇന്ത്യയിലാദ്യ ആസ്ട്രോ ടൂറിസം ക്യാമ്പയിൻ ഇന്ത്യയിലാദ്യത്തെ ആസ്ട്രോ ടൂറിസം ക്യാമ്പയിൻ്റെ പേര് നക്ഷത്രസഭ നക്ഷത്രസഭയാണ് സഭയാണ് ഇന്ത്യയിലാദ്യത്തെ ആസ്ട്രോ ടൂറിസം ക്യാമ്പയിൻ ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി മാരിജ് എന്ന അഡ്വാൻസ്ഡ് ടോർപിഡോ ഡിഫൻസ് സിസ്റ്റം നിർമ്മിച്ച സ്ഥാപനം ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി മാരീജ് എന്ന അഡ്വാൻസ്ഡ് ടോർപിഡോ ഡിഫൻസ് സിസ്റ്റം നിർമ്മിച്ച സ്ഥാപനം കെൽട്രോൺ കെൽട്രോൺ ആണ് ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി മാരീജ് എന്ന അഡ്വാൻസ്ഡ് ടോർപിഡോ ഡിഫൻസ് സിസ്റ്റം നിർമ്മിച്ച സ്ഥാപനം ഇന്ത്യയുടെ എൺപത്തിനാലാമത് ഗ്രാൻഡ് മാസ്റ്റർ ഇന്ത്യയുടെ എൺപത്തിനാലാമത് ഗ്രാൻഡ് മാസ്റ്റർ വൈശാലി രമേഷ് ബാബു വൈശാലി രമേഷ് ബാബു ആണ് ഇന്ത്യയുടെ എൺപത്തിനാലാമത് ഗ്രാൻഡ് മാസ്റ്റർ അടുത്തിടെ ഡബ്ല്യു എഫ് ഐ റസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അത്ലറ്റ് കമ്മീഷൻ അംഗമായി നിയമിതയായ മലയാളി അടുത്തിടെ ഡബ്ല്യു എഫ് ഐയുടെ അത്ലറ്റ് കമ്മീഷൻ അംഗമായി നിയമിതയായ മലയാളി സ്മിത എ എസ് സ്മിത എ എസ് ആണ് അടുത്തിടെ ഡബ്ല്യു എഫ് ഐ റസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അത്ലറ്റ് കമ്മീഷൻ അംഗമായി നിയമിതയായ മലയാളി ഇന്ത്യയിലാദ്യത്തെ ഭരണഘടനാ പാർക്ക് സ്ഥാപിതമായത് ഇന്ത്യയിലാദ്യത്തെ ഭരണഘടനാ പാർക്ക് സ്ഥാപിതമായത് പൂനെ പൂനെയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് സ്ഥാപിതമായത് സംസ്ഥാനത്തെ രണ്ടാമത്തെ മെട്രോ റെയിൽ ആരംഭിക്കുന്നത് എവിടെ സംസ്ഥാനത്തെ രണ്ടാമത്തെ മെട്രോ റെയിൽ ആരംഭിക്കുന്നത് തിരുവനന്തപുരം തിരുവനന്തപുരത്താണ് സംസ്ഥാനത്തെ രണ്ടാമത്തെ മെട്രോ റെയിൽ ആരംഭിക്കുന്നത് ഇത്രയുമാണ് ചോദ്യങ്ങൾ പുതിയ വീഡിയോ വീണ്ടും കാണാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ